നാലമ്പല തീർത്ഥാടനവും ആനയൂട്ടും കഴിഞ്ഞതിനു ശേഷമുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനകത്തും പുറത്തും ഗ്രൗണ്ടിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് സന്നദ്ധ പ്രവർത്തകർ. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ഭക്തജനങ്ങളുടെയും നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നത്. പൂർണമായും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുവരെ പ്രവൃത്തികൾ തുടരുമെന്ന് ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ പറഞ്ഞു. ഒരു 7 ദിവസത്തോളം ഇതേപോലെ നമ്മുടെ സ്റ്റാഫ്, അതേപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാര്, ഭക്തജനങ്ങള്, അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഹരിതകർമ്മ സേന എല്ലാവരും കൂടിയിട്ട് ക്ഷേത്ര പരിസരവും അതുപോലെ കൊള്ളാക്ക പമ്പും ക്ലീൻ ചെയ്യുകയുണ്ടായി. ഇപ്പം ഒരു മാസം നീണ്ടു നിന്ന 10,000 ഭക്തജനങ്ങൾ വന്നുപോയ നാലമ്പലം 16-ാം തീയതി കഴിഞ്ഞു. ഇന്നലെ വിപുലമായ ആനൂട്ട് കഴിഞ്ഞു. ഇന്ന് ജീവനക്കാര്, ബോർഡ് മെമ്പർമാര്, ഭക്തജനങ്ങൾ എല്ലാവരും എത്തി തുടങ്ങണേയുള്ളൂ. 9 മണിയോടുകൂടി എല്ലാവരും എത്തിച്ചേരും. നമ്മൾ തുടങ്ങി വെക്കുകയാണ് പറമ്പും കാര്യങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ദേവസ്വം ബോർഡിന്റെ കേരള സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും മാലിന്യ മുക്തമാക്കണം, നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ള അതിന്റെ ഭാഗമാണ് ഇവിടെ തുടങ്ങിവെക്കുന്നത്. എന്ന് മാത്രമല്ല, നമുക്കറിയാം എത്രയധികം ഭൂമിയുള്ളൊരു ദേവസ്വമാണ്, ഒത്തിരി ആക്ടിവിറ്റീസ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നും പ്രസാദം ഇട്ടുണ്ട്. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് മാലിന്യ സംസ്കരണം പ്ലാന്റിന് ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുമായി കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നമ്മുടെ മണിമാളിക കെട്ടിടം പണ്ടുണ്ടായിരുന്നു, പൊളിച്ചുപോയി. അവിടെ പുതിയ കെട്ടിടം 10,000 സ്ക്വയർ ഫീറ്റിന്റെ 3 നില 30,000 സ്ക്വയർ ഫീറ്റിന്റെ വലിയ ഇതിന് അതിന്റെ എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർമിഷൻ കിട്ടുന്നതോടുകൂടി നമുക്കൊരു പെർമനന്റ് ഒരു മാലിന്യ സംസ്കരണം അല്ലെ അതിനെ കൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ തുടങ്ങാം. പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. കർക്കിടക മാസത്തിലെ ഈ ദിവസങ്ങളിൽ ഒരു മാസത്തോളം നമ്മളെ മാലമ്പലം ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുപോയി ദർശനം നടത്തിപ്പോയ ഒരു സ്ഥലമാണ് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം ചെറിയ രീതിയിലെങ്കിലും മാലിന്യമായിട്ടുണ്ടെന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്നിവിടെ ഈ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ശുചീകരിക്കാം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മണിമാളിക കെട്ടിടത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റ് എല്ലാം നമ്മൾ നഗരസഭയിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ പെർമിഷൻ കിട്ടുന്ന മുറയ്ക്ക് അവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ തന്നെയാണ് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളുണ്ടാകുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാൻ തന്നെയാണ് നമ്മുടെ ദേവസ്വം കമ്മിറ്റിയുടെ തീരുമാനം. അപ്പൊ ആ രീതിയിൽ പെർമിഷൻ കിട്ടുന്ന മുറയ്ക്ക് ആ പ്ലാന്റേഷൻ നമ്മൾ തുടങ്ങും. അപ്പോൾ യാതൊരു രീതിയിലുള്ള മാലിന്യം നമ്മുടെ ദേവസ്വത്തിൽ ഇല്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഇതൊരു ദിവസത്തെ പരിപാടിയല്ല, ഇത് തൊട്ട് നിൽക്കില്ല, ഇത് തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. ടു ലൈൻ, വീവിംഗ് സ്റ്റോറീസ് അറൗണ്ട് യു. ടു ലൈൻ ഡിസൈനർ സ്റ്റുഡിയോ, ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദ ഹാർട്ട്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, KC Menon Commercial Center, Main Road, Iringalkuda.